ഇവിടെ അവർക്ക് പ്രചോദനമാകണം. അവരെ പഠിക്കണം. നിങ്ങൾ 14-ാമത്തെ വയസ്സിൽ ആന്ധ്രയിലെ നക്സലൈറ്റിന്റെ കമാൻഡന്റ് അവരായിരുന്നു. നക്സലൈറ്റ് ഈ കേരളത്തിലെ പോലെ നക്സലൈറ്റ് അല്ല, നേതാക്കന്മാർക്കറിയാം ആന്ധ്രയിൽ നക്സലൈറ്റുകൾ അത്ര ശക്തമായ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരിയായ ഒരാൾ. TRS പോയി, TDP പോയി, എന്നാൽ അവിടെയൊന്നുമല്ല തന്റെ ഉത്തരവാദിത്തമെന്ന് തിരിച്ചറിഞ്ഞുവന്ന തോറ്റിട്ടുണ്ട്, തോറ്റാൽ തീരില്ലെന്നാണ്, പിന്നെയും ജയിച്ചിട്ടുണ്ട്, ജയിച്ചാൽ എന്തുമാകുമെന്നല്ല, പിന്നെയും തോറ്റിട്ടുണ്ട്. തോൽവിയും ജയവുമല്ല, പൊരുതിക്കൊണ്ടേ ഇരിക്കുക എന്നതാണ് ജനാധിപത്യത്തിൽ നിങ്ങളുടെ ബാധ്യത. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, പൊരുതിക്കൊണ്ടേ ഇരിക്കുക. ഈ വൃത്തികേടുകളുടെ വിസിബിലിറ്റി എവിടെയാണെന്ന് അറിയുമോ? ഇനി വരാൻ പോകുന്നത് തൃശൂരിലാണ്. ഇവിടെ വന്നിട്ടുള്ള തൃശൂരിലെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഈ കടപ്പുറത്തിൽ നിങ്ങളുടെ ചന്തയിൽ പറ്റിയ മണലു തട്ടി അങ്ങ് പോവാനല്ല ഇവിടെ വന്നത്, മറിച്ച് തൃശൂരിൽ പോയി ഈ വൃത്തികെട്ട കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്താകുമെന്ന് ചിന്തിക്കലാണ് നിങ്ങളുടെ ബാധ്യത. വെറുതെയല്ല യൂത്ത് ലീഗ് ഈ കടപ്പുറത്ത് ഈ ചെലവ് വഹിച്ചൊരു സമ്മേളനം നടത്തുന്നത്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ്. നിങ്ങൾ തൃശൂരിലേക്ക് പോകണം. അവിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വൃത്തികേടുകളുടെ കേരള പതിപ്പ് വരാനിരിക്കുകയാണ്. ഈ വൃത്തികേടുകളുടെ വിസിബിലിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. ആ നിൽക്കുന്നിടത്ത് അവിടെ അവർക്കെതിരെ പൊരുതാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ആ കള്ളക്കളിയെ തകർക്കാൻ ഞാൻ CPM-കാരോട് പറയട്ടെ, പിണറായി വിജയനെതിരെ കേസ് വന്നാൽ, മകൾക്കെതിരെ കേസ് വന്നാൽ ന്യായീകരിച്ചോ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കാതിരിക്കാൻ കഴിയില്ല, മറ്റുള്ളവരത് കണ്ടേക്കാം. പക്ഷേ ആ കൂട്ടുകച്ചവടത്തിന്റെ പേരിൽ മറവിൽ പോയി തൃശൂരിൽ നിങ്ങൾ BJP വോട്ട് കൊത്തി കൊടുക്കരുത്. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്, ഏതു നേതാവ് പറഞ്ഞാലും ചെയ്യരുത്. നേതാവ് പറയുമെന്നതിൽ ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? പ്രധാനമന്ത്രി വരുമ്പോ കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോ അന്ന് പോയില്ല. അന്ന് വിഷയം അത്രമേൽ വഷളല്ല. അന്ന് മകളുടെ പേരൊന്നും പ്രധാനമന്ത്രി ഒരു നമ്പർ ഇറക്കി കഴിഞ്ഞ തവണ വന്നപ്പോ. എന്താ പറഞ്ഞത്? സ്വർണക്കടത്തിന്റെ കേന്ദ്രം കേരളത്തിന്റെ ക്യാബിനറ്റാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രോട്ടോകോളിൽ ഞാൻ ചോദിക്കട്ടെ CPM-കാരോട്, കഴിഞ്ഞ പ്രധാനമന്ത്രി വരുമ്പോ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുമ്പോ പ്രോട്ടോകോളിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ടായിരുന്നോ? ഹൈബിഈഡന്റെ പേരുണ്ടായിരുന്നല്ലോ എന്റെ സുഹൃത്ത്, അവിടുത്തെ മേയറുടെ പേരുണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിയുടെ പേരില്ലല്ലോ. തന്റെ പരിപാടികൾ കട്ട് ചെയ്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോയത് ചെറിയ കാര്യമല്ല. ആ കാര്യത്തിന്റെ പുറകിൽ വലിയ കാര്യങ്ങളുണ്ട്. ഒന്ന് മകളുടെ കേസാണ്, രണ്ടാമത് ആ കേസിന്റെ പേരിൽ CPM-നെ പോലും ഒറ്റുകൊടുത്ത ഈ മനുഷ്യൻ കേരളത്തെയും ഒറ്റുകൊടുക്കാൻ പ്രധാനമന്ത്രിയുമായി കരാറ് വെക്കുകയാണ്. എന്താ മാതൃഭൂമി എഴുതിയെന്നറിയോ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമന്ത്രി മൈൻഡ് ചെയ്തതേയില്ല. സംസാരം മുഴുവൻ മുഖ്യമന്ത്രിയോടായിരുന്നു. അല്ലെങ്കിൽ ഈ ഗവർണറുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു തേങ്ങാക്കൊലയില്ല, ഒരു വോട്ടുമില്ല. വോട്ടുള്ളത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. പിന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോടല്ലേ സംസാരിക്കൂ? കരാർ ഉറപ്പിക്കേണ്ടത് അവിടെയല്ലേ? ഞാൻ ഈ നാട്ടിലെ CPM-ന്റെ സാമാന്യ ബോധമുള്ളവരോട് ചോദിക്കട്ടെ, കേരളത്തിൽ നിറഞ്ഞു കത്തുകയാണല്ലോ മകളുടെ വിവാദം. എനിക്ക് അഭിമാനമുണ്ട്, ഈ ഇരിക്കുന്ന നേതാക്കന്മാരാണ് എന്നോട് മത്സരിക്കാൻ പറഞ്ഞത്, ഈ ഇരിക്കുന്ന പ്രവർത്തകന്മാരാണ് എന്നെ തെരഞ്ഞെടുത്തിരുന്നത്. നിയമസഭയിൽ നിന്ന് 2020 ഏകദേശം ഇറങ്ങിപ്പോരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചൂണ്ടി ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മകൾ ഈ കള്ളക്കേസിലെ പ്രതിയാണെന്ന്. നിങ്ങൾ പ്രതികാരം ചെയ്തിട്ടുണ്ടാവാം. PT-തോമസ് ആണ് ആദ്യം പറയുന്നത്, അദ്ദേഹം മരിച്ചുപോയി. രണ്ടാമത് ഞാൻ പറഞ്ഞു, മൂന്നാമത് കൂടുതൽ മികവോടെയാണ് തെളിവോടെയാണ് മാത്യു കുടൽനാടൻ നിയമസഭയിൽ പറയുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് അവരൊന്നും അല്ല പറയുന്നത്, എല്ലാ അന്വേഷണ അതോറിറ്റിയും പറഞ്ഞിരിക്കുന്നു ഇത് കുറ്റകൃത്യമാണ്, ഇത് ഷെൽ കമ്പനിയാണ്, ഇത് മണി ലോണ്ടറിംഗ് ആണ്. ആർക്കാ സംശയമുള്ളത്? കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇങ്ങനെ ഒരു കമ്പനി ഇല്ല. അപ്പോഴാണ് രസകരമായ ഒരു ന്യായീകരണം AK-ബാലന്റെ. AK-ബാലൻ വന്നിട്ട് പറഞ്ഞു, പ്രധാനമന്ത്രി എന്താണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തതാണ്. ബാലൻ വലിയ വളവനാണ്, പാർട്ടിയിൽ ഇയാളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പയ്യ, ഏതെങ്കിലും വേറെ ഏജൻസി വന്ന് ഇയാളെ ചോദ്യം ചെയ്താൽ ഈ പ്രശ്നം തീരുമല്ലോ എന്ന ബാലന്റെ ദുരാഗ്രഹം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒറ്റക്കാര്യേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഇല അനങ്ങിയാൽ UDF നേതാക്കന്മാരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്ന ഇവിടുത്തെ വിജിലൻസ് എവിടെയാ? ഇവിടുത്തെ അന്വേഷണ ഏജൻസി എവിടെയാ? മുഖ്യമന്ത്രിയുടെ മകളുടെ അടുത്തേക്ക് എന്താ ഇവര് പോവാത്തത്? എന്തിന്? മുനീർ സാഹിബ് ഇവിടെ പറഞ്ഞ പോലെ MT വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ
ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ DYFI MT നാലുകെട്ട് പൊളിക്കാൻ പോയി എന്നാണ്. MT നാലുകെട്ട് പൊളിക്കാൻ അവരും നാലുകെട്ട് അളക്കാൻ വിജിലൻസ് പോയി. അപ്പോഴാരോ വിളിച്ചിട്ട് പറഞ്ഞത് അതൊരു പുസ്തകമാണ്, കെട്ടിടല്ല. അങ്ങനെ നിർത്തിയതാണ് ഇവർ ഈ മൊയന്തന്മാരായ ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത്, എന്തിനാണോ ഒരു MT പ്രസംഗത്തെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസ്? എന്താ നിങ്ങൾ കണ്ടെത്തുക? അമേരിക്കൻ കുത്തക ഈ പ്രസംഗത്തിന്റെ വേക്കൽ ഉണ്ടെന്നാ? അതാ കണ്ടെത്തുക. നിങ്ങൾ ഈ പ്രതി അവസാനം പ്രതികരിക്കാൻ ആരെയും നോക്കിയിട്ട് കിട്ടുന്നില്ല. ശിവൻകുട്ടിയെ നോക്കുമ്പോൾ ആൾക്കാർക്ക് ടൗസറാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് വേണ്ട, വിദ്യാഭ്യാസ മന്ത്രിയാണ്, സാംസ്കാരിക മന്ത്രിയാണ്, ഉപരിപദയാണ്. അവസാനം ഒരു മികച്ച ആളെ തെരഞ്ഞെടുത്തു, നല്ല എഴുത്തുകാരൻ, നല്ല വാഗ്മി, നല്ല എന്താണ് നല്ല നല്ല കഥ എഴുതുന്ന ആള്, അതിനേക്കാൾ കൂടുതൽ സ്പോർട്സ് കായിക രംഗങ്ങളിൽ അപാരമായ ബുദ്ധിയുള്ള EP ജയരാജനെയാണ് MT മറുപടി പറയാൻ വേണ്ടി കണ്ടത്. EP ജയരാജൻ വളരെ രസകരമായിട്ട് പറഞ്ഞു, ഞാൻ അത് വിശദീകരിച്ചിട്ട് ഈ കുറഞ്ഞ സമയത്ത് നിൽക്കുന്നില്ല. G.സുധാകരന്റെ വെല്ലുവിളിയായിരുന്നു വലിയ വെല്ലുവിളി. G.സുധാകരൻ പറഞ്ഞു, MT നിങ്ങൾ ഇമ്മാതിരി വർത്തമാനം പറയരുത്, ഞാൻ കവിത എഴുതാറുള്ളൂ, വേണ്ടി വന്നാൽ കഥയും എഴുതിക്കളയുമെന്നാണ് MT ഉണ്ടായിരുന്ന ഭീഷണി. അത് G.സുധാകരൻ എല്ലാ ആളുകളെയും, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ CPM കാരോട്, MT വാസുദേവൻ നായർ പിണറായി വിജയന്റെ പേര് പറഞ്ഞില്ലെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ശരിയാണ്, പറഞ്ഞില്ല, ചൂണ്ടിക്കാണിട്ടേ ഉള്ളൂ. പക്ഷേ MT വാസുദേവൻ നായർ പറഞ്ഞ ഒരു മനുഷ്യന്റെ പേരുണ്ട്, അത് E.M. ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. നിങ്ങൾ ഈ പിണറായി വിജയനെ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ വല്യച്ഛനാവാനാണോ ശ്രമിക്കുന്നത്? ആണോ? EMSനേക്കാൾ വലുതാണ് പിണറായി വിജയൻ എന്ന് പറയാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്റെ സഖാക്കളെ, നിങ്ങൾ കാര്യം മനസ്സിലാവണം. E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട്, ശൈലാട്ട് അച്യുതമേനോൻ, CH മുഹമ്മദ് ഗോയ സാഹിബ്, K.കരുണാകരൻ, ഇവരൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന സമയം എന്തെന്നറിയുമോ? പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, വിദ്യാഭ്യാസരഹിതമാണ്. അവരാലോചിച്ചത് എങ്ങനെ പട്ടിണി മാറ്റണമെന്നാണ്, എങ്ങനെ പ്രയാസം മാറ്റണമെന്നാണ്. അങ്ങനെയാണ് തീരുമാനിച്ചത്. വമ്പിച്ച സ്വത്തുക്കൾ കൈവച്ച ഭൂമുതലാളിമാരുടെ കയ്യിൽ നിന്ന് ആ സ്വത്തിന്റെ വിഹിതം വാങ്ങി പാപപ്പെട്ടവന് കൊടുക്കണം. പണം പൂട്ടിവച്ചവന്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് പാപപ്പെട്ടവന് കൊടുക്കണം. അങ്ങനെ തീരുമാനിച്ചപ്പോ കേരളത്തിലെ സമ്പന്ന വർഗം തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ആരെ കാണാൻ? ക്യാബിനറ്റിനെ കാണാൻ, അധികാരികളെ കാണാൻ അവരങ്ങോട്ട് പോയി. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന കേരളമുണ്ടാക്കിയ കേരളത്തിന്റെ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, എന്താ ചെയ്തത്? ഈ പറയുന്ന സമ്പന്നന്മാരെ കാണാൻ ഈ ക്യാബിനറ്റിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. അതല്ലേ ഉണ്ടായത്? എന്നിട്ട് അവർക്ക് ചെമ്മീൻ വിളമ്പിക്കൊടുക്കുക, അവർക്ക് അയക്കൂറ വിളമ്പിക്കൊടുക്കുക. എന്നിട്ട് ഈ സമ്പന്നന്റെ കയ്യിൽ നിന്ന്, നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ സാമ്പത്തിക അരാജകത്വം എത്ര വലുതെന്നറിയുമോ? 400,000 കോടിയുടെ പൊതുകടമുണ്ട് കേരളത്തിന്. 400,000 കോടിയുടെ. എന്തുകൊണ്ടാണ് ഈ 400,000 കോടിയുടെ പൊതുകടമുണ്ടായത് എന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത്, നികുതി പിരിവ് കാര്യക്ഷമമല്ല. ആരാ നികുതി കൊടുക്കേണ്ടത്? നിങ്ങളാണോ, ഞാനാണോ, നമ്മളാണോ നികുതി കൊടുക്കേണ്ടത്? നിങ്ങൾ വീട്ടിന്റെ നികുതി അടച്ചില്ലേ? എത്ര ഇരട്ടി അടച്ചത്? 30 കൊല്ലം മുമ്പുണ്ടാക്കിയ നിങ്ങളുടെ കെട്ടിടത്തിന്റെ പുതിയ സെൻസർ, പുതിയ എന്താണ് അതിന്റെ നികുതി വന്നിരിക്കുന്നു, നിങ്ങൾ അടച്ചില്ലേ? KSRTC എന്താണ് KCB ചാർജ് കൂട്ടി നിങ്ങൾ അടച്ചില്ലേ? നിങ്ങൾ ഏത് നികുതി അടക്കാത്തത്? നിങ്ങളെല്ലാം നികുതി അടച്ചു. നികുതി അടക്കാത്ത കള്ളന്മാരെ നിങ്ങൾക്ക് കാണണമോ? മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണത്തിന് പോയിരുന്നവരിൽ ആ പ്രമുഖന്മാരുണ്ട്, ആ പൗരപ്രമുഖന്മാരുണ്ട്. അവർക്ക് കൊഞ്ചു വിളമ്പിക്കൊടുത്താൽ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ 400,000 കോടി രൂപയുടെ കടം നിങ്ങൾക്ക് വീട്ടാനാവുക, നികുതിയെ കാര്യക്ഷമമാക്കാനാവുക? നിങ്ങൾ എന്താണ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? പുഴുവരിച്ചു മനുഷ്യൻ ചാവുകയാണ്, പട്ടിണി കിടന്ന് മനുഷ്യൻ ചാവുകയാണ്, ചികിത്സ കിട്ടാതെ മനുഷ്യൻ ചാവുകയാണ്. അപ്പോഴാണ് കേന്ദ്രത്തിൽ അദാനിയെ പോറ്റുന്ന പോലെ കേരളത്തിലെ പ്രഭാത ഭക്ഷണത്തിൽ ഈ നാട്ടിലെ സമ്പന്നന്മാരെ നിങ്ങൾ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഈ പിണറായി വിജയനെ ചന്ദ്രനോടൊക്കും ഭവാൻ, ഇന്ദ്രനോടൊക്കും ഭവാൻ. സഖാക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്ത് മാറ്റമാണ് ഈ മനുഷ്യൻ ഈ കേരളത്തിൽ ഉണ്ടാക്കിയത്? ഈ മനുഷ്യനെ പാടിപ്പുകർത്തുന്നവരോട് ചോദിക്കട്ടെ, എന്തു മാറ്റം? കണ്ടവരെയൊക്കെ ചീത്ത വിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയല്ലാതെ, പരിഹസിക്കുകയല്ലാതെ, സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിന്റെ നികുതി പണം കട്ടുകൊണ്ടുപോയി കൊടുക്കുകയല്ലാതെ എന്താ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? എന്നിട്ട് പറയാണ് ഇയാള് ദൈവമാണ്. ആര് ചെറിയാൻ? ഇയാള് ദൈവമാണ് അത്രേ. വേറൊരുത്തർ പറയണത് ഇയാള് മഹാനാണ്. എന്നാ ഒരു കാര്യം CPM കാർ മനസ്സിലാക്കിക്കോ, ഈ സ്തുതിപാഠക സംഘങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് എത്ര വലിയ വിഗ്രഹമാണെന്ന് പറഞ്ഞാലും ആ വിഗ്രഹത്തെ പൂജിക്കാൻ
ചരിത്രബോധമുള്ളവരെ കിട്ടില്ല. പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടുപറക്കുന്നവരുണ്ടെങ്കിൽ അവർ പോയി പൂജിച്ചോട്ടെ. അല്ലാതെ ഞങ്ങൾ പറയും, ഞങ്ങളിവിടെ പൊരുതി നിൽക്കും, നിങ്ങളെ പൂജിക്കാത്തതിന്റെ പേരിൽ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ആക്രമിക്കാൻ വന്നാലും കോയറയിൽ കൊണ്ടുപോയി നിങ്ങൾ കേസ് കൊടുത്താലും ഏത് ഇരുട്ടറയിൽ നിങ്ങൾ തള്ളിയാലും ഈ പിണറായി വിജയന്റെ കേരളത്തിലെ ഈ ദുർഗതിക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ലത് നേതാക്കന്മാർ പറഞ്ഞ പോലെ ജയിലിന്റെ ഇരുട്ടറയാണ് നല്ലതെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് ആശ്വസിക്കും. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നിങ്ങൾ ഈ നിങ്ങളുടെ ഞാൻ എന്ത് ഗവൺമെന്റ് ആണോ സി പി എമ്മുകാര ഗണേശന്റെ മന്ത്രിയാക്കി, ഗണേശനെ മന്ത്രിയാക്കിയതിന്റെ പേരിൽ ആരാ ആരാ ഈ ഗണേശ്? ഇതുപോലെ ഒരു അശ്ലീലം ഉമ്മൻചാണ്ടിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി കൂട്ടുനിന്ന് വൃത്തികെട്ടവനാണ് അറിയോ നിങ്ങൾ. അതിന്റെ പ്രതിഫലമാണ് ഈ മന്ത്രിസ്ഥാനം. എത്ര സി പി എമ്മുകാർക്ക് താല്പര്യമുണ്ട് ഗണേശനോട്? തിരുവനന്തപുരം മേയറും ഗണേശനും തമ്മിൽ തർക്കമല്ലേ? ആ ഗണേശനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ അശ്ലീലത്തെ നിങ്ങൾ മന്ത്രിയാക്കി. നിങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എന്താ നിങ്ങളോട് ഈ ശൈലജ ടീച്ചർ ചെയ്ത തെറ്റ് സി പി എമ്മുകാര? അവരൊരു നല്ല മന്ത്രിയായിരുന്നില്ലേ? അവരെ സ്റ്റേജിലിരുത്തി മുഖ്യമന്ത്രി ചീത്ത വിളിക്കുക. ജി സുധാകരൻ എന്തൊക്കെയാണ് ടീച്ചറമ്മാന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ഹാലലകി. കണ്ണ് കണ്ടോരും കൂടെ രാജാവ് വിളിച്ച സ്ഥിതിക്ക് ഇനി എല്ലാവർക്കും വിളിക്കാം. എന്താ നിങ്ങൾ നിങ്ങൾ സ്ത്രീത്വത്തെ കുറിച്ച് പറയണില്ലേ? ഞാൻ എന്നോട് നിയമസഭയിൽ ഞാൻ ഒരിക്കൽ എന്താണ് ബംഗാളിലെ ഒരു സ്ത്രീയായിട്ട് പോലും മമതാഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മേക്കിട്ടൊരു ചാട്ടാണ് ശൈലജ ടീച്ചർ. എന്താ സ്ത്രീയായ കുഴപ്പം? ഞാൻ പറഞ്ഞു പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിച്ച്, കുഴപ്പമില്ല, ഇനി അത് കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ശൈലജ ടീച്ചർക്ക് മനസ്സിലായില്ലേ എന്താ സ്ത്രീയായ കുഴപ്പം? ഇപ്പൊ മനസ്സിലായില്ലേ എത്രമാത്രം ദുർബലരായിട്ടാണ് നിങ്ങളെ ഇവർ കാണുന്നത് എന്ന് മനസ്സിലായോ? വൃന്ദക്കാരായിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഒരു ഭാര്യ എന്നതിനപ്പുറത്ത് എനിക്ക് പരിഗണന കിട്ടിയില്ല. ആർക്ക്? വൃന്ദക്കാരാട്ടിന്. എന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാരെ, പൊരുതി നിൽക്കുക. ഇത് അനീതിയുടെ ഗവൺമെന്റാണ്, അന്യായത്തിന്റെ ഗവൺമെന്റാണ്. അവർക്കെതിരെ സമരം ചെയ്യലാണ്. എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടാലും ഈ പിണറായി വിജയന്റെ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെയുള്ള സമരത്തിലും കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്ന സമരത്തിലും നിങ്ങൾ ഉണ്ടാവണം. ഈ കാണിച്ച ഉഷിരു പോലെ, ഈ കാണിച്ച ധൈര്യം പോലെ, ഈ കാണിച്ച ശക്തി പോലെ എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അഭിവാദ്യങ്ങൾ നിന്നുകൊണ്ട് നിർത്തുന്നു. ജയഹന്ദ്. മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വി കെ ഫൈസൽ ബാബു മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു. ഈ മഹാസമ്മേളനത്തിനിവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ പരിപാടിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.